ഹലോ ഗൈസ്, സുഫുസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു ആൻഡ്രോയിഡ് മൊബൈലിൽ രണ്ട് സ്ക്രീനുകൾ ഒരുമിച്ച് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങളിൽ രണ്ട് പിന്നെ ആപ്ലിക്കേഷനുകൾ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട അത്യാവശ്യമൊക്കെ വരും. ഉദാഹരണത്തിന്, നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ഒരു വീഡിയോ ആണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള പിന്നെ വാഹനങ്ങളുടെയും ഇലക്ട്രോണിക് സാധനങ്ങളുടെയൊക്കെ വിലകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ ആ നാട്ടിലുള്ള വിലകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അതേ സാധനം നമ്മുടെ നാട്ടിൽ എത്രത്തോളം മൂല്യമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പിന്നെ വിലയാണ് നമ്മുടെ നാട്ടിൽ ആ ഒരു സാധനത്തിന് ഈടാക്കുന്നത് എന്നത് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ താരതമ്യം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാൽക്കുലേറ്റർ പോലുള്ള ആപ്ലിക്കേഷൻ്റെ ആവശ്യം വരും. ആ സമയത്ത് നമുക്ക് പിന്നെ യൂട്യൂബിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പിന്നെ കാൽക്കുലേറ്റർ പോയിട്ട് സംഖ്യകൾ പിന്നെ ഗുണിക്കുക ആയിരിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതേ ആ ഒരു സംഭവം, അല്ലെങ്കിൽ നമുക്ക് അതേ സമയം തന്നെ രണ്ട് ആപ്ലിക്കേഷനുകളും എങ്ങനെ ഉപയോഗിക്കാം, ഇവിടെയാണ് അതിൻ്റെ പ്രസക്തി കൂടുതലായിട്ടും നിലനിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു പിന്നെ ആൻഡ്രോയിഡ് മൊബൈൽ രണ്ട് സ്ക്രീൻ ഒരുമിച്ച് ഉപയോഗിക്കാമെന്ന് നമുക്ക് എന്താക്കാം നോക്കാം. അപ്പോൾ നേരെ നമുക്കതൊക്കെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കാണ് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാണ്. ഞാനിവിടെ യൂട്യൂബാണ് എന്താക്കുന്നത് സെലക്ട് ചെയ്യുന്നത്, കാരണം ഞാൻ നേരത്തെ കയറി ഒരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കാണ് യൂട്യൂബിലേക്കാണ് കയറുന്നത്. നിങ്ങൾക്കൊരു സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒരു ചാനൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബ് ഓണാക്കുകയാണ്. അതുകൊണ്ടില്ലേ, ഞാൻ നേരത്തെ സാമ്പിളിന് വേണ്ടിയിട്ട് ഓണാക്കി വെച്ചു. നമുക്ക് ഓണാക്കി വന്ന് ചെക്ക് ചെയ്യും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തീർത്തിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. ഇത് i5 2012 മുതൽ ഇത് 800 ദിർഹാണ് ഇതിന്റെ വില. ഇത് തൽക്കാലം ഞാൻ എന്താക്കുകയാണ് വീഡിയോ പോസ് ചെയ്തിട്ട് പിന്നെ സെൻട്രൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബ് തൽക്കാലം മാറ്റി വെച്ചിരിക്കുകയാണ്, കളഞ്ഞിട്ടില്ല, മാറ്റി വെച്ചിട്ടാണ്. ഇനി നമ്മൾക്ക് പിന്നെ ഈ ഒരു കാൽക്കുലേറ്ററിൻ്റെ ആപ്ലിക്കേഷൻ കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൊബൈലിൽ പിന്നെ കാൽക്കുലേറ്ററിൻ്റെ ആപ്ലിക്കേഷൻ കൂടി എന്താക്കുകയാണ് ഓണാക്കുകയാണ്. അപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ ആപ്ലിക്കേഷൻ ഓണാക്കി ശേഷം നിങ്ങൾ ഏറ്റവും അടിയിൽ കാണാം നിങ്ങൾക്ക് ഒരു ചതുരാകൃതിയിലുള്ള ഒരു ബട്ടൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലാണ് വരിക. ശേഷം നിങ്ങളുടെ പിന്നെ ഈ ഒരു സ്ക്രീനിൻ്റെ മുകളിൽ കാണില്ലേ സ്പ്ലിറ്റ് സ്ക്രീനുള്ള ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, ആ ഒരു സ്ക്രീൻ എന്താക്കുക, ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു രൂപത്തിലായിരിക്കും വരിക. ശേഷം നിങ്ങൾക്ക് ഏതൊരു പിന്നെ ആപ്ലിക്കേഷൻ്റെ കീഴിലാണ് നിങ്ങളുടെ ആ ഒരു കാൽക്കുലേറ്റർ വേണ്ടത്, ആ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ എന്താക്കുക മുകളിലേക്ക് കൊണ്ടുപോയി വെക്കുക. ശേഷം നിങ്ങൾക്ക് കാൽക്കുലേറ്ററും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താക്കുക ഇങ്ങനത്തെ ഇതിലേക്ക്, ഇനി വീട് നമുക്ക് എന്താ ഓണാക്കാം. ഇത് i5 4GB റാം ഉണ്ട്, 128 SSD വരുന്നുണ്ട്. തൽക്കാലം ഞാൻ എന്താക്കാണ് ഒന്നുകൂടി വീഡിയോ പോസ് ചെയ്യാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ അവർ പറഞ്ഞിട്ടില്ലേ, അതായത് 800 ദിർഹമാണ് ആ ഒരു ലാപ്ടോപ്പ്, ആ ഒരു യൂസർഡ് ഉപയോഗിച്ച ലാപ്ടോപ്പിൻ്റെ വില കണ്ടിട്ടുണ്ടെങ്കിൽ 800 ദിർഹമാണ്. അപ്പോൾ നമ്മളുടെ അവിടുത്തെ ഒരു ദിർഹമിന് ഇവിടുത്തെ 20 രൂപയുടെ അത്ര മൂല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താക്കിയത് പിന്നെ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയത്. അപ്പോൾ നമുക്ക് എന്താക്കാം ഒന്നുകൂടി കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. 1 × 20 ഓക്കെ. അപ്പോൾ അതുപോലെ നമുക്ക് എന്താക്കാം 800 × 20 എന്താക്കാം നമുക്ക് 1 × ചെയ്ത് നോക്കാം. പിന്നെ അതോ ഇതും 2015 മോഡലാണ്. ഇത് 4GB വരുന്നുണ്ട്, 256 XSSD വരുന്നുണ്ട്. ഇതും അതിന് 1000 രൂപ വരും. നിങ്ങള് വാറന്റി കൊടുക്കുന്നുണ്ടോ? വാറന്റി കൊടുക്കുന്നുണ്ട്. എത്ര? ഞങ്ങള് രണ്ട് മാസത്തെ വാറന്റി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ എന്താക്കാണ് പോസ് ചെയ്യാണ്. ശേഷം നമ്മൾ അമേരിക്കയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അവിടെ എത്രത്തോളം മൂല്യമുണ്ട്, അവിടുത്തെ പൈസയും നമ്മൾ ഈ ഒരു ഇന്ത്യൻ പൈസയുമായിട്ട് എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നും കൂടി നോക്കാം. അപ്പോൾ ഇവിടുത്തെ പിന്നെ അവിടുത്തെ ഒരു പിന്നെ ഡോളറിന് ഇവിടെ ഇവിടുത്തെ പൈസൻ്റെ 75 രൂപക്കുള്ള അത്രത്തോളം മൂല്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താക്കാം പിന്നെ ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. ഞാൻ ഉദാഹരണത്തിന് 1850 × 75 $1,850 കേട്ടോ. അപ്പോൾ ഇതാ 138,750 രൂപ. അവിടെ നിന്നാണ് നമ്മൾ സാധനം മേടിക്കുന്നതെങ്കിൽ നമുക്ക് ആകുന്നത് $1,850 ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അതെന്താവും 138,000 രൂപ ആവും. അതാണ് വ്യത്യാസം. ഇതിന് 1000 രൂപ വരും. 1000 ദിർഹം. പിന്നെ അടുത്ത്
ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ, അതായത് നമുക്ക് ഒരു കാൽക്കുലേറ്ററിൻ്റെ ആവശ്യം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ചതുരാകൃതിയിലുള്ള ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കാണുന്നില്ല എക്സിറ്റ് എന്നുള്ള ഒരു ബട്ടൺ കാണുന്നില്ല ഏറ്റവും മുകളിൽ, അപ്പോൾ ആ ഒരു ബട്ടണാണ് നമ്മൾ എന്താക്കേണ്ടത്, ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താക്കുക, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ഉണ്ടായ രൂപത്തിൽ, അതായത് നമ്മൾ ആദ്യം എടുത്ത യൂട്യൂബ് ആണല്ലോ ഫസ്റ്റ് എടുത്തത്, ആ ഒരു യൂട്യൂബ് ആയിരിക്കും നമ്മൾ എന്താക്കുന്നത് പിന്നീട് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് എന്താക്കാം, നമുക്ക് എല്ലാം കളയാം. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക.